Hey guys, welcome back to our channel. Appa nammal enna vannirikkunnu how to do wheelie enna topic ayittana. Appa namukku nera video like kadakkam. Video like kadakkunnathinu munpayittu ningal theerchayittu channel subscribe cheya. Orappayittum video ishtapettal video like cheya. Video ishtapettal ningal dislike cheya. Appo namukku nera video like kadakkam. Innu njan stand cheyyunna non gear cycle aanu. Ningal video ada aadyam thanne kandittundaru. Gear cycle and non-gear cycle ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ സൈക്കിളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് വേണം മെയിൻ ആയിട്ട് വേണ്ടത് ബാക്ക് ബ്രേക്ക് ആണ് ഫ്രണ്ട് ബ്രേക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ബാക്ക് ബ്രേക്ക് ആണ് വീൽ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും വേണ്ടത് പിന്നെ ഒരു സംഭവം ഉള്ളത് സീറ്റ് ഹൈറ്റ് ആണ് സീറ്റ് ഹൈറ്റ് കുറച്ച് വെച്ച് വേണം വീൽ ചെയ്യാൻ വേണ്ടി പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ടയറിൻ്റെ എയർ പ്രഷർ കുറച്ചിടുവാണെങ്കിൽ കൂടുതൽ ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോകുന്നത് കുറച്ച് കുറഞ്ഞ് കിട്ടും പിന്നെ നമ്മുടെ സേഫ്റ്റി ആണല്ലോ മസ്റ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഉറപ്പായിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുക പിന്നെ മറ്റൊരു സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ വീൽ ചെയ്യുമ്പോൾ കൂടുതലും പുറം അടിച്ച് വീഴാനല്ലേ സാധ്യത കൂടുതൽ അപ്പോൾ അതിനായിട്ടുള്ള ചെറിയൊരു സൊല്യൂഷൻ ആർക്കു വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ബാഗ് എടുക്കുക ആ ബാഗിൻ്റെ അകത്ത് കുറേ തുണി നിറയ്ക്കുക പരമാവധി മാക്സിമം അതിൻ്റെ അകത്ത് തുണി നിറച്ചിട്ട് ജസ്റ്റ് തോളത്തിടുക അപ്പം അധികം വെയിറ്റും ഉണ്ടാവില്ല നമ്മൾ വീഴുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വീഴുന്ന എഫക്റ്റ് ഫുള്ള് ആ തുണി എടുത്തോളൂ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തലയിടിക്കത്തില്ല അപ്പോൾ നമ്മൾ സേഫ് ആയിരിക്കും അപ്പോൾ സേഫ്റ്റിയുടെ കാര്യമായി സൈക്കിൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതുമായി അപ്പോൾ ഇനി നമുക്ക് ടിപ്സിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ബ്രേക്കും ബക്കയാണ് നമ്മുടെ സീറ്റ് ഹൈറ്റും കറക്റ്റാണ് വീലിലെ എയർ പ്രഷറും കറക്റ്റാണ് നമ്മുടെ സേഫ്റ്റി ഒക്കെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ പ്രാക്ടീസിലേക്ക് കടക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ചെറിയൊരു കയറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വീല് പൊക്കിയെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ആ പൊക്കി എടുക്കാൻ വേണ്ടി അങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു കയറ്റം ആയിരിക്കില്ലേ നല്ലത് അപ്പോൾ പറ്റുവാണെങ്കിൽ ചെറിയൊരു കയറ്റമുള്ള എന്നാൽ അധികം ലോഡില്ലാത്ത ചെറിയൊരു കയറ്റമാണെങ്കിൽ നമുക്ക് പൊക്കിയെടുക്കാൻ പ്രാക്ടീസ് ടൈമിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ ഇറക്കമുള്ള സൈഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊക്കാനും പാടായിരിക്കും കൂടുതൽ വീഴാനുള്ള ചാൻസ് നമ്മൾ പൊക്കിയെടുക്കാനുള്ള ഒരു പ്രാക്ടീസ് ആ ഒരു പേടിയൊക്കെ മാറുന്നത് വരേക്കും കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പറ്റുമെങ്കിൽ നമ്മൾ ഫ്രണ്ട് പൊക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ ബോഡി വെയ്റ്റ് ഫ്രണ്ടിലേക്ക് വെക്കില്ല നമ്മൾ ബാക്കിലേക്ക് നീൻ ചെയ്ത് വേണം വലിച്ചെടുക്കാൻ വേണ്ടി പിന്നെ വീൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇരുന്നുകൊണ്ടാണ് ശരിക്കും വീൽ ചെയ്യേണ്ടത് അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഇരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ പൊക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ലെഗ് പവറാണ് യൂസ് ചെയ്യേണ്ടത് ഹാൻഡ് പവർ അല്ല ഓക്കെ ലെഗ് പവർ യൂസ് ചെയ്ത് വേണം പൊക്കിയെടുക്കാൻ വേണ്ടി ആ പൊക്കിയെടുക്കുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുന്നത് ആദ്യം പൊക്കിയെടുക്കാനായിരിക്കും പാട് പിന്നെ പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും ആർക്ക് വേണമെങ്കിലും ചെയ്യാനും പറ്റും ഏതൊരു സൈക്കിളും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും ആദ്യം പൊക്കിയെടുക്കാൻ പഠിക്കുക അങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് വീഴാനുള്ള സാധ്യത കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ശരിക്കും പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ചാടി ഇറങ്ങുക കാലുപയോഗിച്ച് സൈക്കിളിൽ നിന്ന് ചാടി ഇറങ്ങുക സൈക്കിളും മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചാടുന്ന സമയത്ത് ബാക്ക് ബ്രേക്ക് പിടിക്കുവാണെങ്കിൽ സൈക്കിളും കുറച്ച് സേഫ് ആയിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ചാടി ഇറങ്ങുക ഓവറായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് പിന്നെയാണ് നമ്മുടെ ബ്രേക്ക് എപ്പോഴാണ് ബ്രേക്ക് പിടിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ വീൽ ചെയ്യുന്ന സമയത്ത് ഒരു ലിമിറ്റുണ്ട് ഒരു ഹൈറ്റുണ്ട് ആ ഒരു ഹൈറ്റ് കടന്ന് ബൈക്കിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് ബ്രേക്ക് പിടിക്കുക ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ സൈക്കിൾ ഫ്രണ്ടിലേക്ക് പോകും ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാലിൻ്റെ പവർ യൂസ് ചെയ്യുക ഇതാണ് വീലിയുടെ മെയിൻ ബേസായിട്ടുള്ള കാര്യം ഇത് എത്രത്തോളം നമ്മുടെ കയ്യിലാവുന്നോ അത്രത്തോളം വീലി കംഫർട്ടബിൾ ആയിരിക്കും സർഫസിനനുസരിച്ച് നമ്മൾ കയറ്റത്തിനും ഇറക്കത്തിനും അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം കംഫർട്ടായിട്ട് വീൽ ചെയ്യാൻ പറ്റും നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം വരുന്നത് ബ്രേക്ക് പിടിക്കുന്നത് പിടിച്ച് വയ്ക്കരുത് നമ്മൾ പോകുന്ന സമയത്ത് പിടിക്കുക വിടുക പിടിക്കുമ്പോൾ തന്നെ വിടുക അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്കത് മനസ്സിലാവും ചില സമയത്ത് ഓവർ ഒത്തിരി ഓവറായിട്ട് ബാക്കിലേക്ക് പോയാൽ കൂടുതൽ സമയം പിടിച്ചാലേ അതിൻ്റെ എഫക്റ്റിൽ സൈക്കിൾ ഫ്രണ്ടിലേക്ക് പോകും ചില സമയത്ത് ചെറുതായിട്ടേ ബാക്കിലേക്ക് പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് വിട്ടാൽ ഓക്കെ നമ്മുടെ ബോഡി പൊസിഷനാണ് അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബോഡി പൊസിഷൻ എപ്പോഴും ബാക്കിലേക്കായിരിക്കണം നമ്മുടെ വെയിറ്റ് കൂടുതൽ ബാക്കിലേക്ക് കൊടുക്കണം എന്നാൽ മാത്രം നമുക്ക് കണ്ടിന്യൂസ് ലോങ് വീൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കൈ നീട്ടി വെക്കും ഓക്കെ ഇങ്ങനെയല്ല കൈ നീട്ടി വെക്കും ഓക്കെ അതാണ് വീൽ ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷൻ ഓക്കെ നോൺ ഗിയറിലും വീൽ ചെയ്യാൻ പറ്റും പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും ഒരു ഒന്ന് രണ്ടാഴ്ച കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ മതി നമുക്കത് പൊക്കിയെടുക്കാനും ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിക്കാനും പറ്റും പിന്നെ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീൽ ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി
അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ.